ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ചന്ദ്രകുമാർ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് തകർത്ത് കളഞ്ഞെന്ന് മനസ്സിലായി കാരണം രണ്ട് ദിനാറിന് ഒരു കുതിരവണ്ടിയിൽ സവാരി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ബഹ്റിൻ മലയാളീസ് അതെല്ലാവരും കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലത്തെ ഒരു വീഡിയോസ് ഇനിയും കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മെറീന ബീച്ചിലേക്കാണ് മെറീന ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് മനാമയെന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ വന്നാലും മെറീന ബീച്ചിലെത്താം നമ്മളെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കൊറോണയായിട്ട് ഇവിടെ ഒരുപാട് ഇതൊക്കെ പൂട്ടി കിടക്കുന്നുണ്ട് ഇവിടെ ഡോൾഫിൻ റിസോർട്ടുണ്ട് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ തുറക്കുകയായിരിക്കും പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ഇതൊക്കെ തുറക്കുകയായിരിക്കും പഴയമാതിരി സജീവമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ വാക്ക്വേയാണ് നമ്മളിപ്പം ഇതിലെ കൂടെ ഫാമിലി ആയിട്ടും ഒറ്റയ്ക്കും നടക്കാൻ പറ്റിയ സ്ഥലമാണ് ഈവനിങ്ങിലും മോർണിങ്ങിലും നടക്കാൻ പറ്റിയ നല്ല കാമായിട്ടുള്ള സ്ഥലമാണ് സിറ്റീൻ്റെ നടുവിൽ വളരെ കാമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്ഥലമാണ് ഈ മെറീന ബീച്ച് ഇവിടെ ഒരു പാർക്കും ഉണ്ട് പിന്നെ പൂളുണ്ട് ജിംനേഷ്യം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ അതിൻ്റെ കാഴ്ചകളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കൊറോണയായിട്ട് ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മളെന്നാലും അത് തുറന്നതിന് ശേഷം വീണ്ടും നമുക്ക് പുതിയ വീഡിയോ അയച്ച് ഇനിയും വരാം ഇത് കണ്ടോ ഡോൾഫിൻ റിസോർട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത് തുറക്കുകയായിരിക്കും പിന്നെ ശുദ്ധവായു ശ്വസിച്ചിട്ട് വളരെ കാമായിട്ട് ഈവനിങ് വാക്കും മോർണിംഗ് വാക്കും നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം വളരെ ഫ്ലാറ്റിലൊക്കെ ഇരുന്ന് മുഷിച്ചവർക്ക് ഇവിടെ വന്ന് വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാനും അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഇതിലൂടെ അപ്പം നമുക്കൊരു വീഡിയോ എടുത്തോളാം എന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ടൊക്കെ വരികയാണ് വൈകുന്നേരങ്ങളിൽ വരുന്ന ഏറ്റവും നല്ലത് ഒരു 4 മണി ഒക്കെ സമയം 4 മണി 5 മണി ടൈമിൽ വന്നാൽ പകലത്തെ കാഴ്ചകളും കാണാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടും ഇരുട്ട് കഴിഞ്ഞാൽ ഇരുട്ടത്തെ കാഴ്ചകളും കാണാം ഇരുട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷമാണ് നല്ലൊരു കാഴ്ചയുള്ള ഒരു ഇതാണ് പിന്നെ ഇത് നടക്കാനുള്ള പാസേജാണ് ഇവിടെ നടുവിൽ നല്ല ചെടികൾ നട്ട് മനോഹരമാക്കി വെക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഈ മരുഭൂമിയിൽ ഇത്രയും പ്രയത്നിച്ച് ചെടികൾ വെച്ച് പരിപാലിച്ച് പോരുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുക നമ്മളെ നാട്ടിലൊക്കെ ചെടിയൊക്കെ മുറിച്ച് കളയുന്ന ഒരവസ്ഥയാണ് ഇവിടെ കണ്ടോ ഒക്കെ ചെടി പിടിപ്പിച്ചിട്ട് വളരെ 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 ശ്രമപരമായിട്ടാണ് ഇതൊക്കെ നട്ട് വളർത്തി കണ്ടോ ചെടിയൊക്കെ വളരെ സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി കൊമ്പൊക്കെ നട്ട് വളരെ ഇതിൽ വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ ചെടികളൊക്കെ വളർത്തിയെടുക്കുന്നത് നമുക്ക് അസൂയ കൊണ്ട് ഇതൊക്കെ നോക്കി കാണാനേ പറ്റുള്ളൂ നമ്മളൊക്കെ ഒരുപാട് പഠിക്കേണ്ടിയിരുന്നു ഈ ചെടികളൊക്കെ നട്ട് വളർത്തുന്നതിലും അത് പരിപാലിക്കുന്നതിലൊക്കെ ഏകദേശം 5-5.5 ആയിട്ടുള്ളൂ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇരുട്ടായി പെട്ടെന്നാണ് സിറ്റുവേഷൻ മാറി ഇരുട്ട് തുടങ്ങി പിന്നെ നമ്മൾ ഇവിടെ കുട്ടികൾക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ടോയ് ട്രെയിൻ ഉണ്ട് അതാ ടോയ് ട്രെയിനാണ് വരുന്നത് ഇതിലെ കൂടെ യാത്ര ചെയ്യാൻ ഇത് പാർക്ക് ഫുൾ റൗണ്ട് അടിച്ച് വരുന്നതാണ് അപ്പം നടത്തം മതിയാക്കി ഏകദേശം 5-6 കിലോമീറ്റർ കുളം നടന്നു ഇനി നമുക്ക് തിരിച്ച് മടങ്ങാം അപ്പോഴത്തേക്ക് ഭംഗി കൂടിയിട്ടുണ്ട് രാത്രിത്തെ ബഹ്റിൻ്റെ ഭംഗി കൂടിയിട്ടുണ്ട് ലൈറ്റും ഇതായിട്ടുള്ള
പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കാണണം, പിന്നെ അത് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഓരോ കമൻറ്റുകളായിട്ടിരിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ബെറിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കണ്ട കാഴ്ചകൾ ഉണ്ടാവും, അത് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. പിന്നെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി.